അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാ, ഞങ്ങൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കളരാന്തിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പക്രാജിനെ കാണാനാണ് അൽഹംദുലില്ലാ പക്രാജിയുടെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. ഷെയ്ഖുനയെ ഹയാത്ത് കാലത്ത് കാണാനും അതുപോലെ തന്നെ സി എം വലിയുള്ളാഹിയുമായി കുറേ ദിവസങ്ങളോളം താമസിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ ആളാണ്. നമ്മുടെ തളീക്കര തങ്ങളും പകര ഉസ്താദും ഒക്കെ പ്രസംഗിക്കാൻ നേരത്ത് പറയാറുണ്ട്, വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയ ഒരു സംഭവം ഇന്ന് ഷെയ്ഖുൻ പകര ഉസ്താദും തളീക്കര പകരം അറിയില്ല, മറ്റേ തളീക്കർ തങ്ങളും മോഹ്സിൻ തങ്ങളും കൊയിലാത്തങ്ങൾ ഇവരൊക്കെ പ്രസംഗിക്കാൻ നേരത്ത് പറയാറുള്ളൊരു സംഭവമുണ്ട്. സി എം വലിയുള്ളാഹി യാത്ര ചെയ്യുമ്പോൾ വണ്ടിയുടെ ബ്രേക്ക് പോയൊരു സംഭവം, അതിന് ദൃശ്സാക്ഷിയായ ആ വണ്ടിയുടെ ഡ്രൈവറാണ് ഇന്ന് മടവൂർ കാഫിലയിൽ സി എം വലിയുള്ളാഹിയുടെ അനുഭവം നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. അവരോട് തന്നെ ഇൻഷാല്ലാ നമുക്ക് ചോദിക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്തൊക്കെ വർത്താനം? നല്ല വർത്താനം. പാകത്തല്ലേ? അൽഹംദുലില്ലാഹ്. നിങ്ങൾ സി എം വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് ഷെയ്ഖുനായി ബന്ധപ്പെടാനുള്ള കാരണം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് സി എം വലിയുള്ളാഹിയിലേക്ക് ഇങ്ങനത്തെ ഒരു മഹാനുണ്ട് എന്ന് അറിഞ്ഞു ചെന്നത്? അത് നമ്മൾ ഈ ജോലി ആവശ്യാർത്ഥം തലശ്ശേരി പോയി. അപ്പോൾ കാറിൽ അന്ന് ജോലി കിട്ടാൻ ചേച്ചി പണിയാണ്, ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് ഫയലായി ഡ്രൈവർ ഫയലായി പോയി. എന്നെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് സൈവന, ഇവിടെ വന്നിട്ട് കളരാന്തിരി വന്നിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ചെറുതാണ്, ഞാൻ അറിയില്ല, അറിയാം ശ്രീകാണൻ അറിയാം, ആ കാഴ്ച ഉണ്ടെന്ന് മാത്രം. അതാണ് ചെറുപ്പത്തിലാണ്, കൂടുതൽ ബന്ധപ്പെട്ടില്ല. ഇല്ലല്ല, അങ്ങനത്തെ ഒരു കാലമല്ല, എൻ്റെ ചെറുപ്പമാണല്ലോ. വന്ന് പൗഡർ പൊടി വന്ന് ഓർമ്മ എനിക്കന്നില്ല, ആർക്കൊക്കെ കൊടുത്തേക്കുന്നു. അപ്പം അന്ന് കണ്ടിരിക്കുന്നു. അങ്ങനെ ഈ 79 ജോലി അന്വേഷിച്ച് തലശ്ശേരി പോയപ്പോൾ ഒന്ന് രണ്ട് വീട്ടിൽ ജോലി എടുത്തപ്പോൾ ആടെ ഓൽക്ക് മനസ്സിലായി ഈ ഡ്രൈവർ എക്സ്പെർട്ടായിട്ടില്ല. അവിടെ നമ്മൾ ഒഴിഞ്ഞ് അവനെ ലോകിയക്കാർ ഉസം കൈൻ്റെ പോരേക്ക് ഉണ്ടാക്കി. ഉസം കൈ ഉസം മുട്ടല്ല തലശ്ശേരി സൈദാർ പള്ളീൻ്റെ മുമ്പിൽ ഉസം കൈൻ്റെ പോരേക്ക് ഉണ്ടാക്കി. ഉസംഗേയും ബീവിയും അവിടാണ് സൈഖുന വരാറ്, ആ വീട്ടിലാണ്. അങ്ങനെ ഞാനവിടെ താമസിച്ച് പിന്നെ അടുത്ത ട്രിപ്പൊക്കെ പോകും. അപ്പോൾ കേയ് മനസ്സിലാക്കി ഇയാൾക്ക് ഡ്രൈവിങ് എക്സ്പെർട്ട് ആയില്ല. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങളിവിടുന്ന് പോരുത്, അടുത്ത ട്രിപ്പൊക്കെ പോവാം, ലോങ് നമുക്ക് മുഹമ്മദിനെ വിളിക്കാറ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞോളം അടുത്ത ട്രിപ്പൊക്കെ പോകും, പിന്നെ ആടിന് പിലാൻ്റെയിലൊക്കെ കൊണ്ട് കൊടുക്കാനൊക്കെ സഹായിച്ചു കൊടുക്കും. അങ്ങനെ 79 1979 സി എം വലിയുള്ളാഹി പിന്നെ ഓറെ കൂട്ടാൻ പോകണമെന്ന് പറഞ്ഞു. ഒരു ദിവസം അപ്പം ഇനി മുഹമ്മദിനെ വിളിച്ചിട്ടുണ്ടാണ്. അപ്പം മുഹമ്മദ് വന്ന് ഞാനും മുഹമ്മദും ഉസ്മകയും കോഴിക്കോട് പോയി മൂപ്പൻ്റെ വീട്ടിൽ. അപ്പോൾ രാവിലെ ചെന്ന് ഞങ്ങൾ ഒരു 4 മണി വരെ ഇരുന്ന് പിന്നെ ഓരോ ഡ്രസ്സും കാര്യമൊക്കെ കാറിൽ കൊണ്ടുവച്ച് പിന്നെ തലശ്ശേരിക്ക് യാത്രയായി. ഞാൻ പിന്നെ ഉസ്മകയും മമ്മൂട്ടി മൂപ്പനും ഞാനും പിന്നെ ലോറി കാർ ഓടിക്കുന്നവനും ആ ഞങ്ങളുടെ വണ്ടിയുള്ളത്. അങ്ങനെ തലശ്ശേരിക്ക് പുറപ്പെട്ട് പിന്നെ കുഞ്ഞിപ്പള്ളീൻ്റെ അടുത്ത് കുറേ നിർത്തി അവിടെ നിന്ന് സൈവനാക്ക് ചായ കൊണ്ട് കൊടുത്ത് അത് കുടിച്ച് പിന്നെ തലശ്ശേരി പോയി. പിന്നെ ആ വീട്ടിലാണ് താമസം. അപ്പോൾ ഒരു ദിവസം പിന്നെ ആ മമ്മൂട്ടി മൂപ്പൻ എന്ന് പറയും, മമ്മൂട്ടി മൂപ്പനല്ല മമ്മൂട്ടിക്ക മാനേജർ എന്നും സൈവനോട് പറയും എൻ്റെ വീട്ടിൽ പോകണോ. ഒരു ദിവസം രാവിലെ പറഞ്ഞ് ഇപ്പോൾ പോകാം. ആ ഞാനിത് ഇറക്കുന്നു കേൾക്കുന്നുണ്ട്, സൈഖ് മുകളിലാണ് പറയുന്നതെങ്കിലും മിറ്റത്ത് ഞാനുണ്ട്. അപ്പോൾ ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വന്ന് ഡ്രൈവർ നോക്കിയപ്പോൾ ഡ്രൈവറില്ല, മുഹമ്മദ് ഇല്ല, അവൻ വേറെ ഇവിടെ പോയിന്, ഓൻ്റെ മുതലാളിൻ്റെ വണ്ടി വിറ്റ് പോയി. അങ്ങനെ മൂപ്പൻ ആവേശം കൊണ്ട് പറഞ്ഞ് ബക്രൂട്ടിക്കാണല്ലോ ഇവിടെ പറ്റുമെന്ന്. സൈഖുനെ ചോദിച്ച് മാനുപുരം ബക്രൂട്ടിയാണ്, ഓ മതിയെന്നാണ്. അങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ചാവി കൊണ്ടുത്തന്നു, ഞാൻ വേഗം പോയി കാറെടുത്ത് കൊണ്ടുവന്ന് പിന്നെ വീടിൻ്റെ മുമ്പിൽ തിരിച്ച് നല്ലോണം വെച്ച് ഇവൾ കയറാൻ നിൽക്കണം. വന്ന് കയറി സൈവനടക്കം ഞങ്ങൾ 5 മമ്മൂട്ടി മൂപ്പനും മമ്മൂട്ടിക്കായി ഉസം കയ്യും ഞാനും മായിലാണ് പോകേണ്ടതെന്നാണ്, പെരുങ്ങാടി. അങ്ങനെ വണ്ടി കൊണ്ട് പോയി.
അപ്പൊ എനിക്ക് നല്ല എക്സ്പോർട്ട് ഇല്ലല്ലോ. ഓടിക്കുന്നത് ഞാനാ, ഡ്രൈവറിലേക്ക് എന്നെ പറ്റൂന്ന് പറഞ്ഞ് പോയതല്ലേ. അങ്ങനെ പുറപ്പെട്ട് മായിന്ന് എടുത്തോണ്ട് തിരിഞ്ഞ് പെരുങ്ങാടിക്കാ പോകണം. ഏതാ വണ്ടി? അംബാസഡർ. അംബാസഡർ കാറ്. 28-26 അതിൻ്റെ നമ്പർ. അങ്ങനെ അങ്ങനെ പെരുങ്ങാടിക്ക് തിരിഞ്ഞ് പിന്നെ ഒരു റെയിൽവേ ഒക്കെ കഴിഞ്ഞിട്ട് റെയിൽവേയിൽ വലിയ കയറ്റാ. അപ്പം എനിക്ക് അങ്ങനെ പേടിയുണ്ട്. എന്താ അറിയാം, ഈ ഗേറ്റ് അടച്ചാലാണ് ഭയങ്കര തിരക്കാണ്. ആകെ എനിക്ക് ഓർമ്മയുള്ള ആ ഗേറ്റൊക്കെ വരികയുള്ള ഗേറ്റ് അടക്കാറുണ്ടെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ആ ഓരോ ഫുഡിന് വണ്ടി മുന്നോട്ട് വെക്കാനുള്ള എക്സ്പോർട്ട് എനിക്കില്ല. ആ അതുകൊണ്ടാണ് ഈ പേടി. ഡ്രൈവേ ഗേറ്റ് അടച്ചു പോയി കഴിഞ്ഞാൽ വണ്ടി ഇഷ്ടംമാതിരി ബ്ലോക്ക് ആവും. അത് കയറ്റാണ്. കയറ്റത്തിലാകുമ്പോൾ ഒരു വണ്ടി ഒരു ഫുട്ട് നീങ്ങിയാൽ ഒരു ഫുട്ട് ഞാൻ നിൽക്കണ്ടേ. അത്ര എക്സ്പോർട്ട് എനിക്ക് പേടിയായിട്ട് ഗേറ്റ് അടക്കാറുണ്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുത്. അങ്ങനെ വിട്ട് കുറച്ചങ്ങോട്ട് പോയി ഒരു കയറ്റം കയറി, ഒരു വളവ് കഴിഞ്ഞ് കയറ്റം കയറി നല്ലൊരു ഇറക്കം ഇറങ്ങാം. ഇറക്കം എനിക്ക് പരിചയമുണ്ട്, ഞാൻ കണ്ടിരിക്കുന്നത്. ഇറക്കം അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഇടത്തോട്ട് നല്ല വളവാണ്. പിന്നെ ഒരു ചെരുവും വളവും വലത്തോട്ട്. ആ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കുറച്ച് മുകളിൽ നിന്ന് വീട് കാട്ടി തന്നു. ഈ വീട്ടിലാണ് പോകേണ്ടത്. ഇറക്കത്തിലുള്ള ഒരു വീട്ടിൽ കാണിച്ചെന്ന് ആ വണ്ടി ബ്രേക്ക് ഒന്നും നിൽക്കുന്നില്ല. ആ ഞാൻ പറഞ്ഞ ഇതിന് ബ്രേക്കില്ല. അപ്പം വണ്ടി പോവാ. അപ്പം മമ്മൂട്ടി മൂപ്പനും ബ്രേക്ക് കെട്ടി. അപ്പോൾ ഉറക്കെ പറഞ്ഞ് ബ്രേക്ക് ഇല്ലട്ടോ. അപ്പോൾക്ക് വണ്ടി ഇറങ്ങിയിട്ട് ഇടത്തോട്ടുള്ള വളവിലെത്തിയ ബ്രേക്കില്ല. അന്നേരം പോവാ. ആ ഫ്രണ്ടിൽ അയാള് വിശ്വാസമില്ലായിട്ട് ബ്രേക്ക് ചവിട്ടി ചവിട്ടി. അപ്പം പറഞ്ഞ് ബ്രേക്ക് ഇല്ലട്ടോ ഒന്ന് ഉറക്കെ. അപ്പൊക്കെ വണ്ടി പോവാ. അപ്പോൾ എനിക്ക് പരിചയമുണ്ടല്ലോ. ഇടത്തോട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കൊതുകുലോ ഈ ചെരുവും അങ്ങാടിയും വളരെ ഇടുങ്ങിയ റോഡും. അപ്പം ഞാൻ ഇടത്തോട്ട് തിരിക്കാതെ നേരെ കണ്ടത്തിൽ സ്ഥലമുണ്ട്, കൊത്തിയിട്ടത് കണ്ട അയലക്കാട് കയറ്റി. അപ്പോൾ ഫ്രണ്ട് വരവ് കയറിയപ്പോൾ ബാക്ക് വന്ന് അവിടെ നിന്ന്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല, എല്ലാവരും ഇറങ്ങി വീട്ടിലേക്ക് പോയി. രസമാണ്, നടന്നാൽ മതിയല്ലോ. അപ്പം ഞാനത് നന്നാക്കണമല്ലോ. ഇവിടെ വെച്ചാൽ നന്നാക്കാൻ കഴിയില്ല, ഇതിൻ്റെ ചോട്ടിലാൾ കിടക്കണ്ടേ. ഞാൻ ബസ്സിലിട്ട് മെല്ല ഇങ്ങനെ ഓട്ടുമലക്ക് കയറ്റി മെല്ല ഈ അടുത്ത സൈഡ് കൂടിയ. അപ്പോൾ ഒരെൻ്റെ മുന്നിൽ പോലും സൈഗുണ പോയ ഒരെൻ്റെ മുന്നിൽ നല്ല ഭീതിയുണ്ട്. ആടെ കൊണ്ടുവച്ച് ബസ്സിലിൽ ഓഫാക്കി ബൈക്ക് കണ്ട് കല്ലെടുത്ത് വെച്ച്. ഇനി ഒരുത്തൻ നോട്ടാക്കിയാൽ വണ്ടി വയ്യോട്ടോ പറ്റില്ലല്ലോ. കല്ലെടുത്ത് വെച്ച് ഇതിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ള സൗകര്യത്തിന് ആ വണ്ടി ഞാൻ നിർത്തി പിക്ചർക്ക്. ഞാൻ ഉസംഗിനോട് പറഞ്ഞ് ഞങ്ങൾ കാറ് വേറെ ഏർപ്പാട് ചെയ്യണം. അപ്പോൾ ഉസംഗി ഓറോട് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച് ചെന്ന് ചോദിച്ച് ഉസംഗി അതേ സ്പീഡിൽ കൊണ്ടുവന്ന് നമുക്ക് ബ്രേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ഉസംഗി പോയി ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയെക്കുറിച്ച് പോയി ചോദിച്ച് വണ്ടി മാറണ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ആ ഞാൻ പറഞ്ഞ ഈ ഇതിലിപ്പോൾ കഴിയൂല, ഇത് ബ്രേക്ക് ഇല്ലല്ലോ. അപ്പം വേറെ കാറ് വേണ്ടി വരും എന്ന് പറഞ്ഞ് അപ്പനോട് പറഞ്ഞ് ഓറോട് ചോദിക്കാം. അങ്ങനെ ഉസംഗി സൈഗുണ്ണൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ് ബ്രേക്കില്ല, ഇതിൽ പോകാൻ കഴിയില്ല, നമുക്ക് ബ്രേക്ക് ഉണ്ട്, ഒറ്റ പറച്ചിൽ നമുക്ക് ബ്രേക്ക്. നമുക്ക് ബ്രേക്ക് ഉണ്ട്. അങ്ങനെ ഉസംഗി തിരിച്ചു തന്ന് എന്നോട് പറഞ്ഞ് നമുക്ക് ബ്രേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതേ വാക്ക് തന്നെ പറഞ്ഞു, നമുക്ക് ബ്രേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പുരയിൽ കയറി ചായ പിടിച്ച് എന്നാ ഞാൻ വണ്ടിൻ്റെ ഡോറിൻ്റെ അവിടെ ആടക്ക് നിന്ന് മറ്റുള്ളവർക്ക് കയറി ഡോർ അടച്ച് തരാം. ഞാൻ കയറി പിന്നെ ഡോർ അടിച്ച് നോട്ടറാക്കാൻ പേടിക്കണ്ട, കയ്യെ കല്ലെടുക്കില്ല ഞാൻ, കയ്യോട്ട് പോയില്ല. അങ്ങനെ നോട്ടറാക്കി ഷർട്ടാക്കി ചെറിയൊരു കയറ്റാ കയറ്റാണ് കയറി തീർന്ന പോയി. ഞാൻ ഒന്ന് നമുക്കറിയണമല്ലോ ബ്രേക്ക് അടിച്ച വെട്ടി വണ്ടിയാണെന്ന് ഒരു കുഴപ്പമില്ല വണ്ടി അവിടെ നിന്ന്. അപ്പം എനിക്ക് ധൈര്യം ഇനി ബ്രേക്ക് ഉണ്ടെന്ന്, മറ്റേ എനിക്ക് ധൈര്യം ഇല്ലല്ലോ. അങ്ങനെ ഇറക്കത്തിൽ നിന്ന് ഇറങ്ങി വളവുണ്ട്, ആണെന്നും ബ്രേക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ പോയിട്ട് ഒരു ഇടുങ്ങിയ റോഡിന് മമ്മൂട്ടിക്കാരൻ്റെ പുറകെ പോകണം. അതിൽ പോയപ്പോൾ ഒരു പുറകേക്കും വണ്ടിക്കിൻ്റെ ഒരു പ്രശ്നവുമില്ല. അവിടെയൊക്കെ പോയി ഒരേ കയറി ഒരുപാട് റിവേഴ്സ് എടുത്ത് തിരിച്ച് പിന്നെ രണ്ടാമത് വന്ന് എല്ലാ അടുത്ത ചായപൊടിയും കഴിഞ്ഞ് വന്ന് സൈവന വണ്ടി കയറി. അപ്പോൾ എല്ലാവരും കയറി, ഞാനും കയറി. അങ്ങനെ പോന്ന് തലശ്ശേരി വന്ന് പറഞ്ഞ് ഉസംഗീൻ്റെ പുരൻ്റെ മുന്നിൽ പിന്നെ വലത്തോട്ട് കൂട്ടി വെച്ച്. അപ്പോൾ സൈവനാക്ക് ഇറങ്ങാൻ വലത്തോട്ട് കൂട്ടി വെക്കണം, നല്ല ഡോറാകെ തുറക്കും എടുത്തു പോവാം. വലത്തോട്ട് കൂട്ടി വെച്ച് പിന്നെ ബ്രേക്ക് കട്ടിയ നിർത്തിയ വണ്ടിയല്ലേ, ഒരു കുഴപ്പമില്ല. അങ്ങനെ സൈഗ് ഇറങ്ങി എടുത്തു പോകുന്നത്.
മമ്മൂട്ടി മൂപ്പനും മമ്മൂട്ടിക്കായും ഇറങ്ങി ബാക്കിന്ന്. പിന്നെ ഉസങ്കി എൻ്റെ നേരെ ബാക്കില്ല, വലത്ത് പറഞ്ഞ ഉസങ്കയ്ക്ക് ഇറങ്ങാനും വണ്ടി ലേശം മുന്നോട്ട് എടുക്കണമല്ലോ, ഈ ഡോറ് തുറക്കാൻ ഇടത്തോട് കൂട്ടി വെക്കണം. ആ ഇടവ് എടുത്ത് ചവിട്ടി നോക്കുമ്പോൾ പഴയ മോഡൽ, ഇത് പെടലാൻ പറയാമല്ല വണ്ടി നിൽക്കുന്നില്ല. അപ്പം മെല്ലെല്ലാം എടുത്ത് ബ്രേക്കില്ല, ബ്രേക്കില്ല, സൈവിന് ഇറങ്ങിയില്ലേ, സൈവിന് ഇറങ്ങിയ വണ്ടിക്ക് ബ്രേക്കില്ല, പിന്നെ എടുത്തൊന്നും ബ്രേക്കില്ല. അങ്ങനെ പിന്നെ ഗിയറിൽ ഓഫാക്കി, ഞാൻ ഉസങ്കിനോട് പറഞ്ഞ് ഇത് ആദ്യത്തെ മോഡലല്ല, ഇപ്പം ഇതിന് ബ്രേക്കില്ല, ഇതങ്ങോട്ട് ആദ്യത്തെ മോഡലാണ്, പഴയ പോലെ തന്നെ വീണ്ടും ആയി, ഇപ്പം ബ്രേക്കില്ല, ബ്രേക്കില്ല എന്ന് പറഞ്ഞു ഓരോട് ചോദിക്കാന്ന്. അപ്പോൾ കുത്തൽമിൽ നിന്ന് ഓരോരുത്തരോട് വളർത്താൻ പറയുന്നു, സൈവന നിങ്ങൾ ആളെ വിളിച്ച് കൊണ്ടുവന്ന് നന്നാക്കി കൊണ്ടുപോയിക്കോളിയും, അതാ ചരിത്രം, നിങ്ങൾ ആളെ വിളിച്ച് കൊണ്ടുവന്നിട്ട് നന്നാക്കി കൊണ്ടുപോയിക്കോളി സൈവന പറഞ്ഞു. അപ്പം പിന്നെ വർഷോപ്പ് പോയ ആളെ കൊണ്ടുവന്ന് നന്നായി ഈ ബാറ് പൊട്ടിപ്പോയതാണ് ബ്രേക്കിൻ്റെ. ആ പൊട്ടിയാൽ പിന്നെ ആദ്യത്തെ വണ്ടീൻ്റെ ഇപ്പോഴത്തെ വണ്ടി പോലല്ല, ബ്രേക്കിൻ്റെ ഒരു തുള്ളി ഓയിൽ പോയാൽ പിന്നെ ആ വണ്ടി നിൽക്കില്ല. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പോഴത്തെ വണ്ടിയല്ല, ബാക്ക് പോയാൽ ഫ്രണ്ട് നിൽക്കും, ഫ്രണ്ട് പോയാൽ ബാക്ക് നിൽക്കും. ഇപ്പോഴത്തെ സിസ്റ്റം അതാണ്, ആദ്യത്തെ ഒറ്റ ഓയിലെല്ലാം നിൽക്കുക, ഒരു ടിന്ന് പാറുന്ന ഓയിൽ തിങ്ങിയിട്ടാണ് നാല് വീലും ബ്രേക്ക് ഓടിക്കുക. ഒരു ജേസാണ് ലീക്കായാലും ഉറപ്പ് നാല് വണ്ടി വീലും ഉണ്ടാവില്ല. അങ്ങനെ ആ സംഭവം അങ്ങനെ നേരിട്ടുണ്ടായ അനുഭവം നമ്മൾ അനുഭവിച്ചു, നേരിട്ട് ഞാൻ കണ്ടല്ലേ, ഞാൻ വണ്ടി ഓടിക്കും, നേരിട്ട് അനുഭവിച്ച അനുഭവം അതാണ് നമ്മുടെ തങ്ങളൊക്കെ പ്രസംഗിക്കാറുള്ളത്. ചോദിച്ചിട്ടല്ലേ പ്രസംഗിച്ചത്. അപ്പൊ ഇനിയിപ്പോ മോശം തങ്ങൾ ഒന്നുകൂടെ കാണാമെന്ന് പറഞ്ഞു, ഒന്നുകൂടി കാണണം നിങ്ങൾ പുരയിലേക്ക് വരണം പറഞ്ഞു. അപ്പൊ ഞാൻ പോയിരുന്നു നോക്കുമ്പോഴാണോ യാത്ര പോയിക്കുന്നത്, ദുബായ് പോയിരിക്കുന്നു. അതായത് നമ്മുടെ സുന്നത്തെ മാത്തിന്റെ ആലിമീങ്ങളൊക്കെ, അതായത് നേരിട്ട് കേട്ടവരിൽ നിന്ന് അനുഭവിച്ചവരിൽ നിന്ന് അറിഞ്ഞിട്ടാണ് ലോകമാകെയും നിയന്ത്രിക്കുന്ന വലിയ ലോലമാനസങ്ങളെ തലോടി നിൽക്കും സുഫിയ, ലോഹ്യമായി നിന്നവർക്ക് നൽകും വനിയ ലോക്ക് ചെയ്യുവാൻ തുനിഞ്ഞവർക്ക് വീക്കുമലിയ. ശൈഖുന മുഹമ്മദ് അബൂബക്കർ വലി ഖുത്ബു ആലമിൻ മുദബ്ബിറുൽ അവാലിമിൽ ജലീ.